ഊരാളുങ്കൽ സൊസൈറ്റി ആരുടേതാണ്? ഊരാളുങ്കൽ സൊസൈറ്റി ആരുടേതാണ്? ശോഭാ സുരേന്ദ്രൻ നടത്തിയ പത്രസമ്മേളനം കാണുക. കഴിഞ്ഞ ദിവസം കോടതി മുമ്പാകെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങയുടെ തന്നെ നിർദ്ദേശപ്രകാരം ചില കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് ഊരാളുങ്കൽ സൊസൈറ്റി അത് ആരുടെയാണ്? നമ്മുടെയാണോ? ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ജനങ്ങളുടെയാണോ ഊരാളുങ്കൽ സൊസൈറ്റി? ഏതാണ്ട് 75% വരുന്ന ഷെയർ അത് കേരള ഗവൺമെന്റിന്റെയാണ് എന്ന് വകുപ്പ് മന്ത്രിമാരിൽ ആരെങ്കിലും കരുതുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ താൽപര്യമുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ഷെയർ ആണ് ഊരാളുങ്കലിന്റെ സൊസൈറ്റിയുടെ കയ്യിലുള്ളത്? എത്ര ശതമാനം ഷെയർ ആണ് കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ, അതായത് ഗവൺമെന്റിന്റെ കയ്യിലുള്ളത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞത് ഒരു ഭീഷണിയുടെ സ്വരമുണ്ടല്ലോ മാഷെ അങ്ങയുടെ പ്രഖ്യാപനത്തിൽ, അങ്ങയുടെ സ്റ്റേറ്റ്മെന്റിൽ. അങ്ങ് പറഞ്ഞ എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ, മുൻകാല മന്ത്രിയെ ഉൾപ്പെടെ ദേശീയ ഏജൻസി അന്വേഷിക്കാനും അവർ ചെയ്ത തെറ്റ് കണ്ടുപിടിക്കാനും ശ്രമിക്കുമ്പോൾ മാസ്റ്റർ പറയുന്നത് ജനങ്ങളോട് സംഘടിക്കാനാണ്. ഏത് ജനങ്ങളാണ് സംഘടിക്കേണ്ടത്? എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ കേരളത്തിന്റെ ഭരണപരമായിട്ടുള്ള കുറവിനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് നിങ്ങൾ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നുവെങ്കിൽ, കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കാമെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇവിടുത്തെ ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ അങ്ങയുടെ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിലും പറഞ്ഞ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് കൂടെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്നത് എല്ലാവരും സംഘടിക്കണം. ആരാ സംഘടിക്കേണ്ടത്? സതീശനെ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ശ്രീമാൻ എ സി മൊയ്തീനോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശൂർ ജില്ലയിലെ ഈ പ്രസ്ഥാനം നിലനിൽക്കണം എന്ന് ആഗ്രഹമുള്ള, ബോധ്യമുള്ള, ഈ പ്രസ്ഥാനം തകർന്നാൽ മനസ്സുവേദനിക്കുന്ന എത്രയോ സഖാക്കന്മാർ, ലീഡർഷിപ്പിന് അകത്തുള്ള ആളുകൾ എ സി മൊയ്തീനോട് പരാതി പറഞ്ഞില്ലേ? കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുവന്നൂർ ബാങ്കിൽ രണ്ട് സ്ത്രീകൾ 58 ദിവസത്തോളം ജയിലിനകത്ത് കിടന്നില്ലേ? ആ സ്ത്രീകൾ പുറത്തു വന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞില്ലേ ഞങ്ങളെ ഞങ്ങളുടെ പാർട്ടി ചതിച്ചുവെന്നാണ് ആ സ്ത്രീകളുടെ വാക്കുകൾ നമ്മൾ എല്ലാവരും കേട്ടത്. അപ്പൊ ഈ പാർട്ടിക്ക് കഴിഞ്ഞ എത്രയോ മാസമായി കരുവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിന് അതിൽ പങ്കാളിത്തമുണ്ടെന്നും മുൻകാല മന്ത്രി ഉൾപ്പെടെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നും ഈ തൃശൂരിലെ പാർട്ടിയുടെ വ്യക്തമായി വർഷങ്ങളോളം പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച ആളുകൾ ബോധ്യപ്പെടുത്തിയിട്ടും അന്നൊന്നും ഒരക്ഷരം പോലും ഉരിയാടാൻ സാധിക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതൃത്വം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, അതുപോലെ തന്നെ സഹകരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഈ അന്യായത്തെ കൂട്ടുനിന്നുകൊണ്ട് സഹായിക്കുകയും അഴിമതിയുടെ കാര്യത്തിൽ പരസ്പര സഹായ സഹകരണ മുന്നണി ഉണ്ടാക്കി വർത്തിക്കുകയുമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് ജനങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ നാട്ടിൽ നടന്ന ഇത്രയും വലിയ കൊടിയ അന്യായത്തിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് ചെറിയ വിലയ്ക്ക് ഭക്ഷ്യോൽപ്പന്നം കൊടുക്കുന്ന സെന്ററുകളിൽ വരെ ആ ഭക്ഷ്യോൽപ്പന്നം വാങ്ങാൻ ആവശ്യമായിട്ടുള്ള പണം സപ്ലൈകോയുടെ വരെ കയ്യിലില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള സമരങ്ങൾ ഞങ്ങൾ നടത്തി. ഇപ്പൊ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള സഹകാരികൾ പണം ചോദിച്ച് ചെല്ലുമ്പോൾ കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന നിരവധിയായിട്ടുള്ള സഹകരണ സംഘങ്ങൾ, ഒരു മനുഷ്യനെയും പരിഭ്രാന്തിയിൽ പെടുത്തണ്ട എന്ന് കരുതിക്കൊണ്ട് വളരെ ശാന്തമായി കഴിഞ്ഞ ഒരു മാസമായിട്ട് അവിടുത്തെ വ്യക്തികളെ നേരിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ നീണ്ട ക്രമക്കേടുകൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് സഹകരണ സംഘങ്ങൾക്കകത്ത് നിന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയവും വേണ്ട. മാർക്സിസ്റ്റുകാരൻ്റെ പണമാണെങ്കിലും
ലീഗുകാരന്റെ പണമാണെങ്കിലും കോൺഗ്രസ്സുകാരന്റെ പണമാണെങ്കിലും അത് ബി ജെ പി കാരന്റെ പണമാണെങ്കിലും തിരിച്ചു കിട്ടിയേ പറ്റൂ എന്നുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ആ സൊസൈറ്റികളിൽ സംശയമുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അങ്ങനെ സംശയമുണ്ടെങ്കിൽ ഏത് മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇവിടത്തെ ജനങ്ങളുടെ പണം കട്ടുമുടിക്കുന്നത്? പറയണം, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗം വിളിക്കണം. മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കൊമ്പും തുമ്പി കൈയുമൊന്നുമില്ല. മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സഹകരണ സംഘങ്ങളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ് മൾട്ടി കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതും വേദനയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞത് മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് പണം ഒഴുകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന കേരളത്തിന്റെ മണ്ണിൽ നടന്നിട്ടുള്ളത് എന്നാണ്. ഞങ്ങൾ അങ്ങയോട് കൃത്യതയോടുകൂടി ചോദിക്കുകയാണ്, ആരുടെ പണം, ഏത് വ്യക്തി നിക്ഷേപിച്ച പണം, ഏത് മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുന്ന ആളാണ് കട്ടെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് അവരുടെ ബാങ്കിൽ അനധികൃതമായി ക്രൈവിക്രൈം ചെയ്യുന്നത് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം ഇത് സാധാരണക്കാരന്റെ പണമാണ്. അതങ്ങ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കാൻ തയ്യാറാകണം എന്നുകൂടി ഈ സമയത്ത് ആഗ്രഹിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.